താഴ്ന്നു കൊടുക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോകുന്നവരാണ് മനുഷ്യർ. ഞാനെന്ന ഭാവത്തെ ഉയർത്തി ഉയർത്തി ഉന്മാദം കൊള്ളുന്നവർ. എന്നാൽ വലിയവൻ ചെറുതാകട്ടെ, ചെറിയവരുടെ ശുശ്രൂഷകനാകട്ടെ എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. സബദീപുത്രന്മാരോടും അവൻ പറഞ്ഞത് ഇതുമാത്രമാണ്. പറയുന്നത് സ്വജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഗുരു. വലുതായവന്റെ ചെറുതാകൽ മനുഷ്യനോ ഭൂമിക്കോ അജ്ഞാതമായിരുന്നു. അവൻ ജനിച്ച സ്ഥലവും അവൻ തിരഞ്ഞെടുത്ത വ്യക്തികളും മരപ്പണിക്കാരനായ അവൻ്റെ വളർത്തുപിതാവും അവൻ സഞ്ചരിച്ച കഴുതക്കുട്ടിയും അവരൻ്റെ പാദങ്ങളോളം താഴ്ന്ന പെസഹാദിനവും അവനെ ധരിപ്പിച്ച അടിമയുടെ വസ്ത്രമായ കച്ചയും അവനെ അടക്കം ചെയ്ത അപരൻ്റെ കല്ലറയും നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് അവനോളം താഴാൻ മറ്റാർക്കുമായിട്ടില്ല എന്ന്. കണ്ണുകളുയർത്തി വീണ്ടും തിരുവോസ്തിയിലേക്ക് നോക്കുക. അവൻ്റെ എളിമയുടെ രൂപം നമ്മുടെ അഹങ്കാരത്തിന് പരിഹാരമല്ലേ? ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തെയും അങ്ങേ തിരുഹൃദയം പോലെയാക്കണമേ.